ഭൂമി കുലുക്കം നടക്കാത്ത സ്ഥലമുണ്ടോ? അത് ഖിയാമത്തിന്റെ ലക്ഷണമാണെന്ന് ഖാല റസൂലുള്ളാ. നിരവധി നിരവധി തവണ ഈ ഹദീസ് ഞാൻ ഇതിന്റെ പരിസരത്ത് വന്നപ്പോഴൊക്കെ ഓർമ്മപ്പെടുത്തിയതാണ്. ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു പറയുന്നു, 15 അടയാളം നിങ്ങളുടെ കണ്ണ് കണ്ടാല് ഖിയാമത്ത് നാളിന് ദിവസം കുറിച്ചിരിക്കണമെന്ന് ഖാല റസൂലുള്ളാഹി. ഇത് തുഹിദൽ ഫൈഉ ദിവരൻ, അത് ഒന്നാമത് പൊതുഖജനാവ് കട്ടിമുടിക്കുന്ന കാലം വരലാണ്. എവിടെയാണ് കളവില്ലാത്തത്? പള്ളി മുതൽ പഞ്ചായത്ത് വരെ കളവല്ലേ? പഞ്ചായത്ത് മുതൽ ഐക്യരാഷ്ട്ര സഭ വരെ കട്ടുമുടിക്കയല്ലേ നേതാക്കന്മാര്? രണ്ടാമത് റസൂലുള്ള പറയുന്നു, വല്ലമാനത്ത് മകനമൻ ഫാഹദേ, ഒരാളെയും വിശ്വസിക്കാൻ വയ്യാത്ത കാലം ഇവിടെ വരുമെന്ന് ഖാല റസൂലുള്ളാ. മകളെ വ്യഭിചരിച്ച് ഗർഭമുണ്ടാക്കിയ ബാപ്പാടെ കഥയല്ലേ ഇരട്ടിയിലെ മട്ടന്നൂരിൽ നിന്ന് വന്നത്? സ്വന്തം ബാപ്പ മകളെ ഭോഗിച്ച് ഗർഭമുണ്ടാക്കിയ കഥയല്ലേ തിരൂര് കോടതിയിൽ നിന്ന് വന്നത്? അതേ തെക്കൻ കേരളത്തിൽ സ്വന്തം മകൻ ഉമ്മാനെ ഗർഭിണിയാക്കി. ആരെയാണ് ഇവിടെ വിശ്വസിക്കാൻ പറ്റുക? റസൂലുള്ള പറഞ്ഞതാണ്, വല്ലമാനത്തു മകനവൻ, ഒരാളെയും വിശ്വസിക്കാൻ വയ്യാത്ത കാലം ഇവിടെ വരും. രണ്ടാമത്തെ അടയാളം അതാണ്. മൂന്നാമത്തതോ, വസ്സകാത്ത് മഹറമാ, മുതലാളിമാരെ പണമുണ്ടായിട്ട് സക്കാത്ത് നൽകാതെ പാവങ്ങളുടെ ഹക്ക് തിന്നുന്ന കാലം വന്നാൽ ഖിയാമത്തിന് ദിവസം എണ്ണിക്കോ. ഖാല റസൂലുള്ളാ. വിശദീകരിക്കേണ്ട സബ്ജക്റ്റ് ആണ് ഞാൻ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നാലാമത്തടയാളം, അള്ളാഹുവിന്റെ ദീനിന്റെ ആവശ്യത്തിന് വേണ്ടി അല്ലാതെ ഇൽമു കൊണ്ട് തട്ടിക്കളിക്കുക. ഒരു മുസ്ലിയാരൊരു കോളേജ് ഉണ്ടാക്കുമ്പോ അതിനെ പാറ വെക്കാൻ വേറെ മൊയ്ലിയാര് വേറെ കോളേജ് ഉണ്ടാക്കുന്നു. ഒരു മുസ്ലിയാരൊരു പള്ളി ഉണ്ടാക്കുമ്പോ അത് നശിപ്പിക്കാൻ വേറെ ആള് വേറെ പള്ളി ഉണ്ടാക്കുന്നു. നാട്ടിലും വീട്ടിലും പള്ളിയിലും ഒക്കെ വിഭാഗീയതയുടെ പേരില് നാടാകെ കുട്ടിച്ചോറാക്കുന്നു. അടുത്തടയാളം, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഭാര്യമാരെ ഭയപ്പെട്ടുകൊണ്ട് ഭർത്താക്കന്മാര് ജീവിക്കേണ്ട കാലം വരുമെന്ന് ഖാല റസൂലുള്ളാ. ഉദാഹരണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു 100 എണ്ണം പറയാൻ കഴിവുണ്ട് സുഹൃത്തുക്കളെ. സമയത്തിന്റെ കുറവ് എന്നെ അനുവദിക്കുന്നില്ല. അടുത്തടയാളം, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വാക്ക ഉമ്മഹു, ഉമ്മാനെ മക്കള് സകലം എല്ലാവരും തരം താഴ്ത്തു. വാദിനാ സദീഖഹു, ചങ്ങാതിമാർക്ക് മുന്തിയ സ്ഥാനം വീട്ടിൽ നൽകും. വജാഫ അബാഹു, വാപ്പാരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചവിട്ടിത്തെറിപ്പിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. നിങ്ങൾ കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്കൊന്ന് യാത്ര, ഈ റോഡില് റോഡിന്റെ രണ്ട് സൈഡിലും ബോർഡ് വെച്ചിരിക്കുകയാണ്, വൃദ്ധസദനം വൃദ്ധസദനം വൃദ്ധസദനം. നമ്മളിപ്പോ തുടങ്ങല്ലേ വൃദ്ധസദനം. എന്താണ് ഈ വൃദ്ധസദനം? വയസ്സാകുന്ന സമയത്ത് വാപ്പുമാരെ ചവിട്ടിപ്പുറത്താക്കുമ്പോ തന്ത തള്ളമാരെ നോക്കാനാവതില്ലാത്ത കാലം വന്നാല് അവരെ ഗവൺമെന്റ് ഏറ്റെടുത്തുന്ന യത്തീംഖാനയുടെ പേരാണ് വൃദ്ധസദനം. നമ്മുടെ കോഴിക്കോടുണ്ട് വൃദ്ധസദനം, തൃശ്ശൂരുണ്ട്, കണ്ണൂരുണ്ട്, കാസർഗോഡൊക്കെ ഉണ്ട് വൃദ്ധസദനം. സുബ്ഹാനല്ലാഹ്, അത് ഖിയാമത്തിന്റെ ലക്ഷണമാണെന്ന് ഖാല റസൂലുള്ളാ. അടുത്തടയാളം, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വളഹറത്തിൽ അസ്വാത്ത് ഫിൽ മസാജിദ്, സകല പള്ളികളിലും തർക്കം തുടങ്ങുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അടുത്തടയാളം, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വസാദൽ ഖബീലത്ത് ഫാസിഖുഹും, ഒരു നാട്ടിൽ നിന്ന് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഭരണാധികാരികള് കല്ലുകുടിയന്മാരും പെണ്ണുപിടിയന്മാരുമായി മാറോ. അടുത്തടയാളം, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വഉക്രിമ അർറജുല മഖാബതശർഹി, ഒരാളെ പേടിച്ച് ലോകത്തൊക്കെ മിണ്ടാതിരിക്കേണ്ട അവസ്ഥ വന്നു പോകും. കണ്ടില്ലേ അമേരിക്കനെ പേടിച്ചിട്ട് ലോകമൊന്നാകെ ചടുങ്ങി നിൽക്കുന്നത്? കണ്ടില്ലേ കഴിഞ്ഞ ദുൽഹജ്ജ് മാസം 10 റബ്ബി, അതെ വലിയ പെരുന്നാള് വന്നിന്റെ അന്ന് നമ്മുടെ സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോ കേട്ടത് എന്താണ്? സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഇസ്ലാമിക ഭരണാധികാരിയുടെ കഴുത്തില് വലിയ ഒരു ചമ്പക്കയർ വലിച്ചു കെട്ടിയിട്ട് അറബ് പട്ടികളെ കൊല്ലുന്നത് പോലെ മനുഷ്യനെ കൊല്ലാത്ത കൊല അമേരിക്ക നടത്തുന്ന നാണം കെട്ട ഏർപ്പാട് ലോകത്തിന്റെ കണ്ണില്. മുസ്ലിമീങ്ങളുടെ പെരുന്നാൾ ദിവസം നടത്തിയപ്പോ 60 ചില്ലാനം രാഷ്ട്രങ്ങളുണ്ടായിട്ട്
പണത്തിന്റെ മേൽക്കോയ്മ നമ്മുടെ കയ്യിൽ അല്ല തന്നിട്ട് 140 കോടി മുസ്ലിം ഉണ്ടായിട്ട് സദ്ദാമിന്റെ കഴുത്തിലിട്ട് കൊലക്കയറ് വലിക്കുമ്പോ ഗോ ബാക്ക് ഡബ്ല്യു ബുഷ് എന്ന് പറയാനല്ല, ഒരാൺകുട്ടി ഇസ്ലാമിന്റെ ബീജത്തിൽ നിന്ന് ജനിച്ചതായി ലോകത്തെ നിങ്ങൾക്ക് എവിടെങ്കിലും കണ്ടോ? കാണില്ല. വഹുക്കിരിമർ റജുലു മഖാഫത ശർഹി, ഒരുത്തന്റെ ഫിത്നനെ പേടിച്ചിട്ട് മറ്റോരൊക്കെ മിണ്ടാതിരിക്കേണ്ട കാലം വരുമെന്ന് കാല റസൂലുള്ളാ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വളഹറത്തിൽ ഖൈനാത്ത്, പാട്ട് പാടി നടക്കുന്ന പെണ്ണുങ്ങൾ ലോകം കൈയടക്കും, വൽ മഗാസിഫ് സദേ വാദ്യ സംഗീത ഉപകരണങ്ങൾ പെറ്റുപരുകും, വസുരിബത്തിൽ ഖുമോർ, ലോകമാകെ മദ്യത്തിന്റെ കീഴിലാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. സ്കൂളിൽ പോണ കുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് കണ്ടെടുക്കുന്നു പാൻപരാഗ്, മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയുടെ വായിൽ നിന്ന് കിട്ടുന്നു ഹാൻസ്. കള്ളിനെക്കാട്ടിലും സ്പിരിറ്റിനെക്കാട്ടിലും ചാരായത്തിനേക്കാൾ അപകടകാരിയല്ലേ ഈ പന്മസാല? റസൂലുള്ള പറഞ്ഞിടത്തെത്തിയില്ലേ മദ്യം വ്യാപകമാണ്. 15-ാമത്തെ ലക്ഷണം റസൂലുള്ള പറയാണ്, വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹ, കഴിഞ്ഞു പോയ നല്ല നല്ല ആളുകള് അവസാനം വരുന്നവർ കുറ്റം പറഞ്ഞ് ലഅനത്ത് ചെല്ലുമെന്ന് ഖാല റസൂലുള്ളാഹി. ഈ 15 എണ്ണം ഞാൻ റസൂലുള്ള പറഞ്ഞതെടുത്തു പറഞ്ഞതാണ് ഇവിടെ. ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ കണ്ണിൽ കാണാത്തതുണ്ടോ? നിങ്ങൾക്ക് എനിക്ക് റസൂലുള്ളാഹിനെ വിശ്വാസല്ലേ? എന്നാ ഉറപ്പിച്ചോ ഖിയാമത്ത് നാളിന്റെ ദിവസം കൈകൊണ്ട് ഹരിച്ചു കുണിച്ചു പണിക്കോ പെരുക്കിക്കോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഈ 15 എണ്ണം കണ്ടാ ഫർത്തഖബു ഇന്ദസാഅത്തി ലീഹൻ ഹംറാ, ഉടനെ തന്നെ ഭയങ്കരമായൊരു കൊടുങ്കാറ്റ് ലോകത്ത് വരും, അതേ സുനാമി. കണ്ടോ, 220,000 ആളെ കൊന്ന സുനാമി ഇന്നലെ 26 ആളെ കൊന്നുകളഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സുനാമി ലോകത്ത് വരാൻ തുടങ്ങും. സുനാമി കഴിഞ്ഞാലോ വസൽസലതൻ, കണ്ടാ കടക്കടക്കടക്കടക്കടക്കടക്കടക്ക് ഭൂമി കുലുക്കം വരുമെന്ന് ഖാല റസൂലുള്ളാഹി. ഭൂമി കുലുക്കം കഴിഞ്ഞാലോ വഖദ്ഫൻ മമസ്ഹ, വേറെ 2 എണ്ണം കൂടി ഇടക്കിടക്ക് ഉണ്ടാവും. വഖദ്ഫൻ മമസ്ഹ, ഭൂമി 2 കഷ്ടമായി പിളരും. വമസ്ഹ, കോലം മറിച്ചൽ ഉണ്ടാകും. ഭൂമി 2 കഷ്ടമായി പാകിസ്ഥാനിൽ പിളർന്നു, ഇറാനിൽ പിളർന്നു, നമ്മുടെ ഈ കേരളത്തിൽ മണ്ണാർക്കാട് ഭൂമി 2 കഷ്ടമായി പിളർന്നു. ഒരു അംബാസഡർക്കാറ് ബോംബെയിൽ ഭൂമി കുലുക്കമുണ്ടായി, ഭൂമി പിളർന്നപ്പോ അതിലേക്ക് ഇറങ്ങിപ്പോകുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്, വമസ്ഹൻ, കോലം മറിച്ചൽ ഇവിടെ വരുമെന്ന് ഖാല റസൂലുള്ളാഹ്. ഏറ്റവും ഒരു ലേറ്റസ്റ്റ്